ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ മൗത്ത് അൾസറിനെ പറ്റിയാണ്. മൗത്ത് അൾസർ വരുന്നതിൽ മൂന്ന് തരത്തിലാണ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. ഒന്ന്, ബ്രഷ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയും തട്ടിയിട്ടൊക്കെ വരുന്നതാണ് മൗത്ത് അൾസർ ആയിട്ട് വരും. പിന്നെ രണ്ടാമതായി പറയുന്നത്, നമ്മൾ ഇങ്ങനെ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് അത് അങ്ങനെ ഓരോരോ ഭാഗത്തായിട്ട് വരുന്നവയുണ്ട്. പിന്നെ ഇമ്മ്യൂണിറ്റി പവറാണ് ഏറ്റവും നല്ല ലക്ഷണമായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഇമ്മ്യൂണിറ്റി പവറിൻ്റെ കുറവ് കൊണ്ട് ഇത് വരുന്നുണ്ട്. പിന്നെ ഉറക്ക കുറവ് കൊണ്ട്, ഓവറായിട്ടുള്ള ടെൻഷൻ കൊണ്ട്, പിന്നെ കോൺസ്റ്റിപ്പേഷൻസ് ഉള്ളവർക്കും ഇത് വരാറുണ്ട്. പിന്നെ വൈറ്റാമിൻസ് ഡെഫിഷ്യൻസിയും ഉണ്ട്, അതായത് ബി ട്വൽവ് വിറ്റാമിൻ്റെ കുറവ്, സിങ്ക്, ഫോളിക് ആസിഡ്, അയൺ എന്നിവയുടെ കുറവ് കൊണ്ടും ഇത് വരാം. പിന്നെ മറ്റു തരത്തിൽ വരുന്നതാന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ആക്ടിവിറ്റി കൊണ്ട് വരുന്നതാണ് മൗത്ത് അൾസർ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഈ മൂന്നെണ്ണത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓരോന്നിൻ്റെ സാഹചര്യം അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. പെട്ടെന്ന് മാറുന്നവയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം, അല്ലാത്തവയൊക്കെ ആണെങ്കിൽ മൂന്ന് ദിവസം കണ്ടില്ല, ഒരാഴ്ച കൊണ്ട് മാറാത്തവയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ അത് മാറ്റേണ്ടതായിട്ട് വരും. ഈ ബാക്ടീരിയ കൊണ്ടുള്ള മൗത്ത് അൾസറിനുള്ള ഹോം റെമഡി ഏറ്റവും നല്ലത് നമ്മൾ രണ്ടു നേരം വായ നന്നായി ബ്രഷ് ചെയ്യുക. അതേപോലെ ഉപ്പിട്ട് വെള്ളം കൊണ്ട് ചെറു ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതുകൊണ്ട് വായി കഴുകുക. പച്ചമോരിൽ വായിൽ വെള്ളം കവിള് കൊള്ളുക, പച്ചമോരും ഉണ്ട്. പിന്നെ എരിവും പുളിയും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ഹോം റെമഡിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഏറ്റവും കൂടുതലായിട്ടും വിറ്റാമിൻസിൻ്റെ അഭാവം കൊണ്ട് തന്നെയാണ് ഇത് വരുന്നത്. വിറ്റാമിൻസിൻ്റെ ഫുഡ്, അപ്പോൾ നമ്മൾ ഈ വൈറ്റമിൻ അടങ്ങിയ ഫുഡ് ധാരാളം കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ തന്നെ കുറേ അധികം വായ്പുണ്ണ് നമുക്ക് അതിലൂടെ തന്നെ മാറ്റാവുന്നതാണ്. നമ്മൾ എത്രത്തോളം നമ്മളെ വായ ശുദ്ധീകരിച്ച് നടക്കുന്നു അത്രത്തോളം തന്നെ ഇതിനെ ഈ അൾസർ വരാണ്ടിരിക്കാനുള്ള ഏറ്റവും നല്ല ചാൻസാണ്. നമ്മൾ ചില ആൾക്കാർ നമ്മൾ ഹോട്ടൽ ഫുഡെല്ലാം കഴിച്ച് വന്നാൽ തന്നെ ചിലവർക്ക് പിറ്റേ ദിവസം കാണാൻ വായിൽ അവിടെ ഇവിടെയായിട്ട് ചെറിയ രൂപത്തിൽ അൾസറിൻ്റെ തുടക്കം കാണാം. അതിനുള്ള കാരണം ഈ ഹോട്ടൽ ഫുഡിലെല്ലാം അടങ്ങിയിരിക്കുന്ന പല കളറൊക്കെ ചേർത്തിട്ടായിരിക്കും ഹോട്ടൽ ഫുഡൊന്നും ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കാത്ത സമയത്ത് അതിൻ്റെ ഒരു അംശം വായിൽ ഉണ്ടാവും. അതിലൂടെ നമുക്ക് വായ്പൊണ്ട് വരാനുള്ള ചാൻസുമുണ്ട്. ഇതിന് മൂന്ന് ദിവസം കൊണ്ട് മാറാനുള്ള ഏറ്റവും നല്ല ആയുർവേദ മരുന്ന് എന്ന് പറയുന്നത് ത്രിഫല കഷായം ഉണ്ടാക്കി വായിൽ കവിൽ കൊള്ളുക എന്നതാണ്. ത്രിഫല കഷായം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ എല്ലാ സ്ഥലത്തും ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉള്ളതാണ്. അവിടെ പോയിട്ട് ത്രിഫല പൗഡർ വാങ്ങിയിട്ട് രാവിലെയും വൈകുന്നേരം ഇതിനെ കൊണ്ട് കവിൾ കൊള്ളുകയാണ് ചെയ്യേണ്ടത്. ഇത് ഈ പൊടി ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ അത് ഇട്ട് വെക്കണം. അതിനുശേഷമാണ് കൂർക്കിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ത്രിഫല പൗഡർ നമ്മൾ വാങ്ങിയതിന് ശേഷം അത് രണ്ട് ടീസ്പൂൺ വീതം രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ആദ്യം ഒന്ന് ഇട്ടിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ വെക്കുക. അതിനുശേഷം ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്സാക്കി മാറ്റിയിട്ട് അത് രാവിലെയും അതേപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പും വായിൽ കവിൾ കൊള്ളാൻ മൂന്ന് ദിവസം കൊണ്ട് അൾസർ മാറും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റൊരു റെമഡിയാണ് നമ്മളൊക്കെ വീട്ടിലുണ്ടാകുന്ന കറിവേപ്പില. കറിവേപ്പില മോരിൽ അരച്ചതിന് ശേഷം നമ്മൾ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് വയറിലുണ്ടാകുന്ന പുണ്ണിനെ ക്ഷമിപ്പിക്കും. ഞാൻ ചില ഹോം റെമഡീസ് നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ. ഇതൊക്കെ എത്ര അറിവ് മാത്രമേ എനിക്കുള്ളൂ, അത് നിങ്ങളോട് ഷെയർ ചെയ്ത് മാത്രമേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.